പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഇന്ത്യൻ എഫ് സി മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മുംബൈ സിറ്റി എഫ് സിക്ക് എതിരായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന അതേ ലൈനപ്പിലായിരുന്നു ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നല്ല ഹൈ പ്രസിംഗ് ഗെയിമായിരുന്നു നമുക്ക് കാണാനായത്. ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിക്ക് കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ ശക്തരായ മുംബൈ സിറ്റി എഫ് സി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ശക്തരായ ചെന്നൈയിൻ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മികച്ച പ്രകടനത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം പ്രതീക്ഷയുമുണ്ട്. മത്സരത്തിന്റെ 9th minute കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അർജന്റീനിയൻ സ്ട്രൈക്കറായ ജോർജ് പെരേര ഡിയസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടുകയായിരുന്നു. പിന്നീട് മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിക്ക് ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചെങ്കിലും ജർമൻ ബ്രിച്ചിങ്ങിന് അത് ഗോളാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ പ്രപ്ഷിമാൻ ഗില്ലിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മികച്ച സേവുകളും നല്ല പൊസിഷനിങ്ങും ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായി. പിന്നീട് മത്സരത്തിന്റെ 38th minute കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ സഹൽ അബ്ദുൾ സമദ് ഗോൾ നേടുകയായിരുന്നു. സഹലിന്റെ സീസണിലെ 3rd goal കൂടിയായിരുന്നു ഈ ഒരു ഗോൾ. അദ്ദേഹം മികച്ച പ്രകടനമാണ് ഈ ഒരു സീസണിൽ കാഴ്ചവെക്കുന്നത്. മത്സരത്തിന്റെ ഹാഫ് ടൈം കഴിയാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ അൽവാർ വാസ്കസിന് ഒരു സുവർണ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ ഒരു ചാൻസ് ഗോളാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹാഫ് ടൈം ആകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 2-0 എന്ന സ്കോറിൽ ലീഡിലായിരുന്നു. മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ കളിച്ചു. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ ജസൽ കാർണേറോയുടെ ഭാഗത്തു നിന്ന് ഒരു തകർപ്പൻ ലോങ് റേഞ്ചർ നമുക്ക് കാണാനായി. എന്നാൽ നിർഭാഗ്യവെച്ചാൽ ആ ഒരു ലോങ് റേഞ്ചർ ഗോളായില്ല. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് അറ്റാക്കുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 79th minute കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുറുഗിയൻ താരമായ അഡ്രിയലിനെ ഗോൾ നേടുകയായിരുന്നു. ആ ഒരു ഗോളോടുകൂടി മത്സരം ഏതാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പിച്ചു. മത്സരം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ 3 goals വിജയിക്കുകയായിരുന്നു. ഈ ഒരു മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതോടുകൂടി പോയിന്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3rd സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കമാനോവിക്കിന്റെ കീഴിൽ മിന്നു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷൻ ഉള്ളതാക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.